ഒരു ഫോൺ വന്നു കേട്ടോ. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സംഭവമുണ്ട്, ഒന്ന് വരുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ. അപ്പൊ ഞാൻ ചോദിച്ചു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ. ആ ഒരു ധൈര്യമായിട്ട് വരൂ, എന്താ കാര്യം ഉദ്ദേശമൊന്നും അറിയില്ല, പോയി നോക്കാം. പോയി നോക്കിട്ട് ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു. ഇതൊരു സൈക്കിളിന്റെ വീല്, അതിന്റെ പെഡലാണ്. ഇവിടെ ഈ ചെയിൻ മാറ്റിയിട്ട് ഇവിടെ പെഡല് ഫിറ്റ് ചെയ്തതാണ്. ഇതിങ്ങനെ കറക്കണു, കറക്കുമ്പോൾ കയറിൽ കൂടെ ഈ കയറ് ഇതിൽ കൂടെ മൂവ് ചെയ്യണം. അപ്പോൾ വെള്ളം മുകളിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ഇനി വെള്ളം എങ്ങനെ മുകളിലേക്ക് വരുന്നു എന്ന് ഞാൻ കാണിച്ചാൽ ഇത് ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാൻ, അത് മുറിച്ചിട്ട് അതിൽ കോൺക്രീറ്റ് നിറയ്ക്കണം. കോൺക്രീറ്റ് നിറച്ചിട്ട് ഈ പൈപ്പ് 4 ഇഞ്ച് പൈപ്പ് അതിൽ ഇറക്കി വയ്ക്കുക. ഈ പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതിലൊരു പുള്ളി, ഈ പുള്ളിയാണ് ഇതിൻ്റെ ഹൃദയഭാഗമാണിത്. ഈ കയറ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടെടുക്കുക. അതിൽ റബ്ബർ ബുഷ് ഇങ്ങനെ അതിൽ കൂടെ കോർക്കുക. രണ്ട് ഭാഗവും കെട്ടിയിട ഈ കയറ് ഈ പുള്ളി കൂടെ ഇങ്ങനെ നീങ്ങുമ്പോൾ ഇത് ഈ പുള്ളി ഇങ്ങനെ സുഖമായിട്ട് തിരിയും, ഇങ്ങനെ തിരിയും. ഇതിൽ വല്ല ബ്ലോക്കും വന്നാൽ ഇവിടെയും തിരിയും. റബ്ബർ ബുഷ് ഈ 1 ഇഞ്ച് പൈപ്പ് കൂടെ മുകളിലേക്ക് കയറുകയാണ്. ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ വെള്ളവും ഇതിൻ്റെ ഒപ്പം മുകളിലേക്ക് കയറണം. ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ വരണം കയർ. അടിപൊളി. ഇതിന്റെ പേരെന്താണ് ഈ മെഷീന്റെ? പുൾപമ്പ്. കൊള്ളാം. ഈ പമ്പ് എന്തിനാ ഉണ്ടാക്കിയതെന്നാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അമ്പലമുണ്ട്,
അമ്പലം ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അവിടേക്ക് ഇലക്ട്രിസിറ്റിയും ഇതൊന്നും വരുന്നില്ല. അപ്പോൾ എപ്പോഴും വെള്ളം മുക്കിയെടുക്കാൻ വളരെ വിഷമം വന്നു. വേനൽക്കാലമായതുകൊണ്ട് കുറേ താഴത്തായി വെള്ളം. അപ്പോൾ അത് കുളത്തിൻ്റെ നടുവിലാണ് ആ കിണർ. അതിന്നും വെള്ളം മുക്കിയെടുക്കാൻ വിഷമം വന്നപ്പോൾ ഞാൻ അങ്ങനെ പണ്ട് കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പീച്ചാങ്കുഴൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു ഓടയുടെ ഉള്ളിൽ ഒരു ഇങ്ങനെ വലിക്കുക, ഒരു വാഷറിട്ടിട്ട് വലിക്കുക. അതിൻ്റെ അതേ തത്വം ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു കയർ, ഈ കയറിലൊരു വാഷർ വലിക്കുക, ഇങ്ങനെ കിട്ടുക. ഈ കയർ വലിക്കുന്നതോറും പിന്നെ ഒരു 1 ഇഞ്ച് പൈപ്പിൽ ഈ കയർ വലിക്കുന്തോറും വെള്ളം മുകളിലേക്ക് പൊന്തി വരുന്നു. ഈ വാഷർ എങ്ങനെ ഉണ്ടാക്കിയത് വെച്ചാൽ ഇത് ടയറിൻ്റെ ഫ്ലാപ്പ് എന്നൊക്കെ പറയുന്ന ആ ട്യൂബിൻ്റെ മുകളിൽ വെക്കണ ആ സാധനമാണ്. അതിങ്ങനെ ഒരു വട്ടത്തിൽ ഒരു ജി ഐ പൈപ്പ് എടുത്തിട്ട് ഒറ്റ അടി കൊടുത്താൽ മതി, ഇങ്ങനെ വാഷറായിട്ട് വരും. അങ്ങനെ 1 ഇഞ്ച് പൈപ്പിന് കറക്റ്റ് 1 ഇഞ്ച് വാഷർ തന്നെ വേണം. ഇതിന് വലിയൊരു മുടക്കൊന്നും വരുന്നില്ല. നമ്മൾ ആക്രി കടയിൽ പോയിട്ട് പിന്നെ ഈ പഴയ സൈക്കിളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അന്ന് ഒരു വീലും ഒരു പെഡലും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് വാങ്ങാം, പിന്നെ 2 GI പൈപ്പ്, അത്രയും ഇതിൽ മുടക്കുള്ളൂ. ആകെ ഒരു 500 രൂപയുടെ താഴെയുള്ള സാധനം കൊണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ പണി കഴിക്കാം. പിന്നെ സുഖമായിട്ട് ഒരു കറണ്ട് വേണ്ട, വലിയ അധ്വാനം ഇല്ലാതെ വെള്ളം നമുക്കെടുക്കാം.